മറവിയോട് വിടാം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറവിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് ശ്രദ്ധിച്ച് മറവി കൂടാതെ ഓരോ വീഡിയോയും കാണാം. അത് ഞാൻ എവിടെ വെച്ചു? മറവിയെ സംബന്ധിച്ചുള്ള ഏറ്റവും സാധാരണമായ പ്രശ്നമാണിത്. ഏതോ വസ്തു നിങ്ങൾ എവിടെയോ വെച്ച് മറന്നു. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അല്പം തിരക്കിൽ കൂടിയാണെങ്കിൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും. അത് നിങ്ങളെ വെറുതെ ഭ്രാന്തമാക്കും. സാധനങ്ങൾ എവിടെ വെച്ചുവെന്ന് അറിയാതെയുള്ള പ്രശ്നപരിഹാരത്തിന് ഈ പറയുന്ന സിമ്പിളായിട്ടുള്ള പൊടിക്കൈകൾ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഓർമ്മശക്തി തിരിച്ചെടുക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാവുക. നമ്മൾ എന്തു തന്നെ ചെയ്യുന്നതും മസ്തിഷ്കത്തിൽ നിന്നുള്ള കൽപ്പനയുടെ ഫലമായിട്ടാണ്. മിക്കപ്പോഴും അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറുമില്ല. നിങ്ങൾക്ക് മറവിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക. ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുക. അത് ആ സ്ഥലത്താണ് വെച്ചതെന്നും ആവശ്യം വരുമ്പോൾ എന്തു പ്രയാസപ്പെട്ടാലും അത് നിങ്ങൾ ഓർമ്മിക്കുന്നുവെന്നും സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. സാധനം വെച്ചത് എവിടെയാണെന്നതിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. ഒരു വസ്തു ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ ആ വസ്തു അവിടെ ഇരിക്കുന്നതായി അല്പസമയം മനസ്സിൽ കാണുക. ഏതാനും നിമിഷം കഴിയുമ്പോൾ ഇക്കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുക. വിവിധ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഓരോ നിശ്ചിത സ്ഥലം വിനിയോഗിക്കുക. ഉദാഹരണത്തിന് താക്കോലുകൾ വയ്ക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം ക്രമീകരിക്കുക. എന്തു തിരക്കുണ്ടെങ്കിലും അവിടെ തന്നെ ഇത് ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളുടെയും പ്രശ്നമാണ് താക്കോലുകൾ അല്ലെങ്കിൽ കീസ് മറന്നു വയ്ക്കുക. അത് എപ്പോഴും ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സ്പെല്ലിംഗ് എന്താണ്? വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന കാര്യമാണ് ഒരു വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ഓർത്തു വയ്ക്കുന്നത്. അത് പരിഹരിക്കാനായി ചില പ്രായോഗിക കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. സ്പെല്ലിംഗ് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യുമെന്ന് കരുതുകയും ചെയ്യുക. ആ വാക്ക് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ആ വാക്കിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ സങ്കീർണമോ കുഴപ്പമോ പിടിച്ചതായിരിക്കാം. ആ ഭാഗം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക. സ്പെല്ലിംഗ് ഉറക്കെ പറയുന്നത് അത് ഓർമ്മിച്ചിരിക്കാൻ സഹായിച്ചേക്കാം. ആ വാക്ക് ഏതാനും പ്രാവശ്യം എഴുതുന്നതും വളരെ നല്ലതാണ്. എഴുതുമ്പോൾ സ്പെല്ലിംഗിൽ കാര്യമായ ശ്രദ്ധ ലഭിക്കും. കണ്ണുകളടച്ച ശേഷം ആ വാക്കിനെ ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാകുന്ന ഏതാനും വാക്കുകൾ എഴുതി വയ്ക്കുക. വാക്കിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം എഴുതാൻ വേറെ നിറം ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കിടെ ആവർത്തിച്ചുള്ള പഠനം നടത്തുക. വാക്കും സ്പെല്ലിങ്ങും ഏതാനും പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ചില വാക്കുകൾ എഴുതുന്നത് പോലെയല്ല പറയുന്നത്. അത്തരം വാക്കുകൾക്ക് സ്പെല്ലിംഗ് ഓർമ്മിക്കുവാൻ തക്കവിധമുള്ള ഒരു ഉച്ചാരണം കൂടി നിങ്ങൾ കണ്ടെത്തിയാൽ സ്പെല്ലിംഗ് ഓർമ്മിക്കുവാൻ എളുപ്പമാകും.